ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഡ്രീംസ് ലേഡീസ് അറേനയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നോർമലി എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 4:15 ഒരു ആ സമയത്താണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബുക്സിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പം ആദ്യം തന്നെ ഈ കാണുന്നത് അക്കൗണ്ട് ബുക്കാണ്, അത് ആവശ്യമില്ല. പിന്നെ ഒരു ഡയറി ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് ഈ ബുക്കിലാണ്, അതായത് എൻ്റെ ഡെയിലി ജേണൽ എഴുതുന്ന ബുക്കാണിത്. അപ്പോൾ ഡെയിലി ജേണലിനെ പറ്റിയൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്കറിയായിരിക്കും. ഞാൻ മോർണിംഗ് റൂട്ടീനൊക്കെ മുന്നേ ചെയ്തപ്പോൾ അതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ മൈൻഡിൽ എന്താണോ തോന്നുന്നത് അത് എഴുതുക, അതായത് ഡെയിലി ഒരു പേജെങ്കിലും എഴുതാം, അതാണ്. അപ്പം നല്ല മൂടുള്ള ദിവസമൊക്കെ ആണെങ്കിൽ രാത്രിയും എഴുതും, അങ്ങനെയൊന്നുമില്ല. പക്ഷേ രാവിലെ എന്തായാലും എഴുതും കേട്ടോ, ഒരു പേജെങ്കിലും എഴുതും. എന്തെങ്കിലും നമ്മളുടെ മനസ്സിൽ തോന്നുന്ന എന്താണോ, രാവിലെ എഴുന്നേറ്റുടനെ തോന്നുന്ന എന്താണോ, കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ എഴുതും. ഇവിടെ ഞാൻ നല്ലൊരു ഡേറ്റ് അല്ലേ, 22/20, അപ്പോൾ അത് എഴുതി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി. അതിന് ശേഷം പിന്നെയാണ് ഞാൻ ബാക്കിയുള്ള പണികളിലേക്ക് പോകുന്നത്. ഇപ്പം ഞാനൊരു മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആപ്പിൾ സൈഡർ വിനെഗറും ലെമൺ ജ്യൂസൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ അതൊരു ഗ്ലാസ് വാം വാട്ടറിൽ അത് മിക്സ് ചെയ്തിട്ട് കുടിക്കണം. അപ്പോൾ അതാദ്യം കുടിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകുന്നത്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടു ഡു ലിസ്റ്റ് എല്ലാ ദിവസവും ഞാൻ മിക്കവാറും ദിവസം എഴുതലുണ്ട് കേട്ടോ. കഴിയുന്ന ദിവസങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ട് തീരുന്നത് ടിക്കറ്റും അല്ലാത്തത് ക്രോസ് മാർക്ക് ചെയ്യും. ക്രോസ് മാർക്ക് ചെയ്തത് പിറ്റേ ദിവസം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. മിക്കവാറും അത് ഫിനിഷ് ചെയ്യാൻ ക്രോസ് ചെയ്തത് എന്തായാലും ഫിനിഷ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഞാനിതാ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ, അപ്പം ഓർമ്മ വരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ എഴുതും. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 by 1 ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഉടനെ ടിക്ക് ചെയ്യോ, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഒരുമിച്ച് ടിക്ക് ചെയ്യോ, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ജോലികളാണ് ഇതൊക്കെ. പിന്നെ എന്തെങ്കിലും ഇതിൽ വിട്ടുപോയതുണ്ടെങ്കിൽ പിന്നെ ഓർമ്മ വന്നാൽ പിന്നെ അത് ഞാൻ ഇവിടെ വന്ന് എഴുതാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ചൂടുവെള്ളത്തിന് കുറച്ചൊരു പാത്രത്തിൽ ചൂടുവെള്ളം ഓണാക്കിയിട്ടുണ്ട്. ചൂടുവെള്ളം എപ്പോഴും നമ്മൾ കുക്കിങ്ങിന് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണത്. അപ്പോൾ പാസ്ത ഉണ്ടാക്കുകയാണെന്ന് രാവിലെ പാസ്തയാണ് കുട്ടികൾക്ക് സ്കൂളിൽ. അപ്പോൾ പാസ്തയൊക്കെ ഞാൻ ഓൾറെഡി മെഷർ ചെയ്തിട്ട് കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പിട്ട് വേവിക്കുകയാണ്. പിന്നെ നമ്മൾ ക്യാരറ്റും ഒനിയനും ഒക്കെ വഴറ്റിയിട്ട് അതിലേക്ക് പാസ്ത ഇട്ട് പിന്നെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പാസ്തയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കിട്ടും. ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നതാണല്ലോ പാസ്ത ഉണ്ടാക്കാൻ. പിന്നെ അതിനിടയിലൂടെ തന്നെ നമ്മൾ എന്താണോ അന്ന് പ്ലാൻ ചെയ്ത കറികളോ അല്ലെങ്കിൽ റൈസ് എന്താണോ അതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓരോ ജോലികളും ചെയ്യണം കേട്ടോ. ഞാനിതുപോലെ റൈസും തലേ ദിവസം തന്നെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അന്ന് എത്ര റൈസ് എടുക്കുന്നു അതെല്ലാം അളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാനൊരു ഗീ റൈസാണ് പ്ലാൻ ചെയ്യുന്നത്, കാരണം പെട്ടെന്ന് പണി തീരുമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാനിന്നൊരു മട്ടൻ തലയുടെ കറിയാണ് ഉണ്ടാക്കുന്നത്. മട്ടൻ തലയുടെ കറിയും ഞാനിതിന് മുന്നേ ഇട്ടിട്ടുണ്ട് വീഡിയോ. അപ്പോൾ മട്ടൻ തല ഞാൻ ഇന്നലെ തന്നെ രാത്രി തന്നെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇനി വന്ന് ഒനിയനും ടൊമാറ്റോ ഒക്കെ ഒന്ന് വഴറ്റി മസാലയൊക്കെ ചേർത്ത് അത് മിക്സ് ചെയ്താൽ മതി. അപ്പം ആ പണി പെട്ടെന്ന് കഴിയും. അപ്പോൾ ചൂടുവെള്ളം ഞാൻ ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ടിഫിൻ ബോക്സൊക്കെ തലേ ദിവസം രാത്രി തന്നെ കഴുകി തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെ പണി ഈസിയാണല്ലോ. അപ്പോൾ അത് അതിനിടയിൽ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി പാസ്ത ടിഫിൻ ബോക്സിലേക്ക് മാറ്റണം. ഇനിയിപ്പം ടിഫിൻ ബോക്സൊക്കെ റെഡിയായി. പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തീരുന്ന പണികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിനിടയിൽ തന്നെ ഞാൻ റൈസും വെച്ചിട്ടുണ്ടായിരുന്നു. റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലല്ല കേട്ടോ ഞാൻ ചെയ്തത്, സാധാ പാത്രത്തിൽ തന്നെ വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പം അതിൽ കുറച്ച് ഗീയൊക്കെ മിക്സ് ചെയ്തു. പിന്നെ ഇതൊരു റവയുടെ ഉപ്പുമാവ്, ഗോതമ്പ് റവയില്ലേ. കാരണം രാജേട്ടൻ രാവിലെ പാസ്ത കഴിക്കില്ല. അപ്പം രാജേട്ടന് വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. ക്യാരറ്റും ഒനിയനൊക്കെ ഞാൻ പാസ്ത കരിയുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ ഇതാ ഞാൻ മസാലയിലൊക്കെ ഇട്ട് അതൊക്കെ തിളച്ച് വരുന്നുണ്ട്. തലേ ദിവസം വേവിച്ചുകൊണ്ട് പണി ഈസിയാണല്ലോ. പിന്നെ ഇതാ പാസ്ത കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. വൈകുന്നേരം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുട്ടികൾ വന്ന് കഴിച്ചോളൂ അത്. പിന്നെ ഇതാ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മട്ടൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു 1 hour ഈ പണികളെല്ലാം നമുക്ക് കഴിയും. കാരണം നമ്മളെ എഴുത്തും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒരു 6:30 ആകുമ്പോഴത്തേക്കും എല്ലാ പണികളും കഴിയും. പിന്നെയുള്ളത് ക്ലീനിങ് ഒക്കെയാണ്. അതൊരു 1/2 മണിക്കൂറിനുള്ളിൽ പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ അതെല്ലാം പെട്ടെന്ന് കഴിയും. ഇത്രയും പാത്രങ്ങളെ എനിക്കുള്ളൂ കേട്ടോ പാസ്ത ഉണ്ടാക്കിയതും പിന്നെ മട്ടൻ തലേൻ്റെ കുക്കറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സൈഡിൽ കാണുന്നത് ഞാനൊരു തൈരിൻ്റെ പാത്രത്തിലൊരു കവർ വെച്ചിരിക്കാം കേട്ടോ, അത് പെട്ടെന്ന് ഇവിടെയുള്ള വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നിറയുന്ന സമയത്ത് ഞാൻ വേറൊരു കവറിലേക്ക് മാറ്റും. ഇപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി ഇത് സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി സോഡാപ്പൊടിയും പിന്നെ ഇത് എന്താ പറയുക വിനാഗിരിയും നമ്മുടെ ഡിഷ് വാഷും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കുകയാണ്. അത് മിക്സ് ചെയ്തൊരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്താൽ മതി. ആ സമയം കൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ പോയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റൗവിലും ക്ലീനിങ് സൊല്യൂഷനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ആ പണികളൊക്കെ അതിനിടയിൽ തന്നെ കഴിയും. പിന്നെ വാഷിംഗ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അപ്പോഴേക്കും അത് ഇരിക്കാനും കൂടെ പോവാം. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഓരോരോ പണികളായിട്ട് തീർക്കാം. ഇതിടയിൽ ഇത് ഞാൻ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു DIY സൊല്യൂഷനാണ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെയും ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് സ്പ്രേ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. കാരണം അത് ഒരുപാട് ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൈക്രോഫൈബർ ക്ലോത്ത് കൊണ്ടൊന്ന് തുടയ്ക്കുകയാണെങ്കിൽ ആ വാട്ടറിൻ്റെ മാർക്കൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഓരോ ബേണറും എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ അതൊക്കെ നമ്മളുടെ ഡീപ്പ് ക്ലീനിൻ്റെ സമയത്ത് ചെയ്താൽ മതി. രാവിലെ നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ക്ലീൻ ചെയ്താൽ ഒന്ന് മൊത്തം ഒരു നീറ്റായിട്ട് കിടക്കുമല്ലോ. അത്രയും മതി. പിന്നെ ഇതാ ഇപ്പം ഈ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാ പണികളും നമ്മൾ കഴിഞ്ഞു. അതിനിടയിൽ കുട്ടികൾ തന്നെ അവർ ഡ്രസ്സ് ചെയ്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയ ഉടനെ ഞാനിവിടെ ടേബിളിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ഇവിടെ ഞങ്ങൾ പൈപ്പ് കണ്ടില്ലേ, ഇത് ഭയങ്കര ഹൈറ്റിലാണ് കിടക്കുന്നത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഇതിട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിവിടെ പാത്രം കഴുകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തെറിക്കും ഹൈറ്റിലായതുകൊണ്ട്. അപ്പോൾ അത് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ജസ്റ്റ് ഒരു ക്വിക്ക് ക്ലീനൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഒന്ന് ഫ്രഷ് ആവണം. എന്നാലും ഇഷ്ടംപോലെ ടൈം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതപ്പോൾ രാജേട്ടൻ കുട്ടികളെ വിടാൻ വേണ്ടി പോവാണ്. വലിയ ആൾ ആദ്യം തന്നെ കാറിൽ കയറി ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു ക്വിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനൊരു 10 മിനിറ്റൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതി ശരിക്കും ഈ ക്വിക്ക് ക്ലീൻ ചെയ്യാൻ. അതായത് ക്ലീനിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് പൊടി തുടക്കലും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ചെയറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഡൈനിങ് ടേബിളിൽ അവിടെ അല്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. ഒരു എയറോപ്ലെയിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ. ഇനി അതൊന്നും ഞാൻ മാറ്റാൻ പോകുന്നില്ല, അവിടെ തന്നെ കിടക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളൊരു കേബിൾ ഓർഗനൈസർ ആട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു സെറ്റാണ്. അതിനകത്ത് ഒരെണ്ണം എടുത്ത് ഇവിടെ സ്റ്റിക്ക് ചെയ്തത്. ഇത് ഭയങ്കര യൂസ്ഫുൾ. അല്ലെങ്കിൽ നമ്മളുടെ കേബിളൊക്കെ ഇങ്ങനെ താഴെ നിലത്ത് വീണ് കിടക്കുമല്ലോ. ഇതാകുമ്പോൾ അതൊക്കെ അവിടെ അറേഞ്ച് ആയിട്ട് കിടന്നോളും. അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീട് ശരിക്കും ഒരു നീറ്റായിട്ട് തോന്നും. ഫ്ലോറിൻ്റെ കാര്യമൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിക്കുകയേ വേണ്ട. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അതൊക്കെ ഈവനിങ്ങിൽ നോക്കിയാൽ മതി. രാവിലെ ഇതുപോലെ ജസ്റ്റ് നമ്മുടെ റൂമിൽ അല്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. അതൊക്കെ മാത്രം ചെയ്താൽ മതി. നമ്മുടെ 2 ബഡ്ജീസ് ഉണ്ട് കേട്ടോ അവിടെ. അതിൻ്റെ കൂടാണ് അവിടെ കിടക്കുന്നത്. പിന്നെ TV റൂമിൽ ഇതുപോലെ തന്നെ ഞാൻ വന്നിട്ട് ജസ്റ്റ് അതിനൊക്കെ ഒരു മിനിറ്റ് പോലും വേണ്ട ശരിക്കും. അത് ജസ്റ്റ് സോഫയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് അറേഞ്ച്ഡ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ചെയറൊക്കെ ഒന്ന് അതിൻ്റെ സ്ഥാനത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു നീറ്റായ മാതിരി തോന്നില്ലേ. പക്ഷേ ഞാനിവിടെ അടിച്ചു വാരിയിട്ടോ തുടച്ചിട്ടോ ഒന്നുമില്ല, ഡസ്റ്റ് പൊടി തട്ടിയിട്ടോ ഒന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് ഓർഡറാക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ നമുക്ക് ഈ പണികൾ മാത്രം ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഹാബിറ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ആ സമയത്ത്. ഇപ്പം ക്രാഫ്റ്റ് ചെയ്യണവരാണെങ്കിൽ അത് ചെയ്യാം, റീഡിങ് താല്പര്യമുള്ളവരാണെങ്കിൽ അത് ചെയ്യാം. എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് അതെല്ലാം ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇനി പെൻഡിങ് വർക്ക്, അതായത് വീട്ടുജോലികൾ തന്നെ എന്തെങ്കിലും ബാക്കി, അതായത് തുണി മടക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതും ചെയ്യാനുള്ള ടൈമുണ്ട് നമ്മൾ ഓഫീസിൽ പോകുമ്പോഴത്തേക്കും. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഓവർവ്യൂ നോക്കി നല്ലൊരു ക്ലീൻ ആയിട്ട് കിടക്കുന്നില്ലേ, നല്ല അറേഞ്ച്ഡ് ആയിട്ട് കിടക്കുമ്പോൾ തന്നെ ഒരു ഇതാണ് കാണുമ്പോൾ. പിന്നെ നമുക്ക് അപ്സ്റ്റെയർ ഉണ്ട്. അപ്സ്റ്റെയറിലാണ് എൻ്റെ ഓഫീസ് റൂം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 8 മണിയാകുമ്പോഴേ ഞാൻ തുടങ്ങുള്ളൂ, ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം ഇനിയും കുറച്ച് ടൈമൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല റിലാക്സ് ആയിട്ട്, ഇപ്പോൾ കണ്ടില്ല, നമുക്ക് ഒരു ടെൻഷനും വേണ്ട. എല്ലാം നല്ല റിലാക്സ് ആയിട്ട് പണികളൊക്കെ തീർന്ന് ഓഫീസിലേക്ക് നിങ്ങൾക്ക് 8 മണിക്ക് ഓഫീസിൽ പോകേണ്ടവരാണെങ്കിൽ ഇഷ്ടം പോലെ ടൈം നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം നാട്ടിൽ 10 മണിക്കൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അതിലേറെ ടൈം കിട്ടും. ഇപ്പോൾ ഇത് ഓഫീസും ഞാൻ ഇതുപോലെ മുന്നേത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ ഇത് അപ്സ്റ്റെയർ ഞാൻ ഈ വിൻഡോ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഏതാ നമ്മളുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു ഒമാനിയുടെ വീടാണ്. നല്ല വലിയ വീടാണിത്. ഇവിടെ ഒരുപാട് വീടുകളും, ഓൾമോസ്റ്റ് വീടുകളെല്ലാം തന്നെ നല്ല പാലസ് പോലത്തെ വലിയ വീടുകളാണ്. പിന്നെ അവിടെ ഫ്ലാറ്റാണ് കാണുന്നത്. അവിടെയൊക്കെ പല രാജ്യക്കാരും താമസിക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻസ് ഉണ്ട്, ഈജിപ്ത്, ഇറാഖ്, പിന്നെന്താ ഇറാൻ, അതുപോലെ പല രാജ്യക്കാരും താമസിക്കുന്നുണ്ട്. കൂടെ ഒമാനികളും താമസിക്കുന്നുണ്ട്. പിന്നെ റോഡിലൊന്നും ആരുമില്ല, കാരണം 8 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഡ്യൂട്ടിക്ക് പോവും, സ്കൂളുകൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോവും, അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെന്താ, പിന്നെ അവിടെ ഒരു ബോക്സ് കിടക്കുന്നുണ്ടല്ലേ ദൂരെ, അത് നമ്മളൊരു ഡസ്റ്റ്ബിന്നാണ് കേട്ടോ. കാരണം ഓരോ അതൊരു 3-4 വീടിന് ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാവും. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് വേസ്റ്റൊക്കെ എടുത്ത് അതിലേക്ക് കൊണ്ടിടാം. അപ്പം വേസ്റ്റ് അവിടെ ഡിസ്പോസ് ചെയ്യുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അതൊക്കെ നല്ലൊരു മെത്തേഡാണ് ശരിക്കും. പിന്നെ അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും, വെൽതി അതായത് മുനിസിപ്പാലിറ്റി വന്ന് അവർ എടുത്തുകൊണ്ട് പോയിക്കോളും. പിന്നെ ഇത് കണ്ടില്ലേ, മാവ് പൂത്തെടുക്കണം കേട്ടോ. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നിറയെ പൂത്തെടുക്കണം. ഇതൊരു ചെറിയ മാവാണ്, എന്നിട്ട് പോലെ നിറച്ച് പൂത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പൂക്കൾ എന്തായി, മാങ്ങ ഉണ്ടായി, ഒരു പച്ച മാങ്ങ ആകുമ്പോഴത്തേക്ക് തന്നെ കുട്ടികൾ എറിഞ്ഞു കൊണ്ടുപോകും കേട്ടോ. അവരെ പഴുക്കാനൊന്നും വെയിറ്റ് ചെയ്യൂല. കുട്ടികൾ വെറുതെ തിന്നൊന്നുമില്ല, വെറുതെ 2 കടിയൊക്കെ കടിച്ച് അവിടെ ഇട്ട് പോവും. എന്നാലും അവർക്കൊരു രസമാണ് ഇങ്ങനെ മാവിലൊക്കെ എറിഞ്ഞ് മാങ്ങയൊക്കെ വീഴ്ത്തി കളിക്കാൻ. നമ്മളൊക്കെ പണ്ട് നമ്മൾ നാട്ടിലൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഒമാനി കുട്ടികളും അതുപോലെ തന്നെയാണ്. അവർക്ക് അതൊക്കെ ഒരു രസമാണ്. ഇവിടെ നിറയെ എല്ലാ മാവും ഇതുപോലെയാണ് പൂക്കുക, എല്ലാം കാണൂല, അതുപോലെയാണ്. അപ്പോൾ അതൊക്കെയാണ് പുറത്തുള്ള കാഴ്ചകൾ. പിന്നെ ഇത് ഓഫീസിൽ ഇതാ പ്രിൻ്ററിൽ പേപ്പറൊക്കെ കഴിഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ ലോഡ് ചെയ്തു. പിന്നെ ഓഫീസ് ടേബിളാണിത്. പിന്നെ ഇത് ഓഫീസ് എസെൻഷ്യൽസ് ഉണ്ട്. പിന്നെ ഞാൻ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നട്ട്സിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. പിന്നെന്താ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് എൻ്റെ ഫോൺ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ സ്റ്റാമ്പാണ്. സ്റ്റാമ്പിൽ ഇങ്കോ കഴിഞ്ഞിരിക്കുക, അപ്പോൾ അത് ഇങ്ക് നിറയ്ക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചതാണ്. പിന്നെ വന്നിട്ട് താഴെ 2-3 വലിപ്പൊക്കെ ഉണ്ട്. അതിനകത്ത് ഞാൻ ഇതുപോലെ എസെൻഷ്യൽസൊക്കെ വെച്ചിരിക്കുകയാണ്. അതൊക്കെ എന്തെങ്കിലും ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ യൂസ് ചെയ്യുകയാണ്. ഇത് ആ ഫോണിൻ്റെ ബോക്സാണെന്ന് തോന്നുന്നത്. അതിനകത്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുക. ഓർഡറായിട്ട് കിട്ടുമല്ലോ അങ്ങനെ ആകുമ്പോൾ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഈജിപ്ഷ്യൻ, ഈജിപ്തിൽ നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്നത്. അതിൽ എഴുതിയിരിക്കുന്നുണ്ടോ ബിൻഡോ എന്നാണ്. അവരങ്ങനെയാണ് പറയുക, ബിന്ദു യുവിന് പകരം ഓ ആണ് അവരെഴുതുക. അപ്പം എനിക്കും ഹസ്ബൻഡിനും തന്നതാണ്. അപ്പോൾ രാജേട്ടൻ്റെതും രാജേഷിൻ്റെ പേരെഴുതിയിട്ടും എൻ്റെത് അതുപോലെ തന്നതാണ്. ഇത് പെന്നാണ് ഇട്ടകത്ത്, നല്ല ഭംഗിയാണ് കാണാം. പക്ഷേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അത് അതുപോലെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അവർ നാട്ടിൽ ആനുവൽ ലീവിന് പോകുമ്പോഴെല്ലാം ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല, അതങ്ങനെ വെച്ചതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതിനിടയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പം 1:30 ആകുമ്പോൾ രാജേട്ടൻ വരും. പിന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു 2:10 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ സ്കൂളിൽ പോകും. കാരണം 2:10 സ്കൂളിൽ വിടും. അപ്പോൾ കുട്ടികളെ കൂട്ടാൻ വേണ്ടി നമ്മൾ പോകണം. ബസ്സുണ്ട്, ബസ്സിന് കുറേ കുട്ടികൾ ബസ്സിന് വരുന്നവരുണ്ട്. നമ്മൾ പിന്നെ കൂട്ടാൻ പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഉച്ചയ്ക്ക് ബ്രേക്ക് ഉണ്ട്. 1 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 4 മണിയാകുമ്പോൾ പോയാൽ മതി തിരിച്ച് ഓഫീസിലേക്ക്. അപ്പോൾ അത്രയും സമയം ബ്രേക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കൂട്ടി വരാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നമ്മൾ ബസ് പ്രിഫർ ചെയ്തിട്ടില്ല, നമ്മൾ തന്നെ കൂട്ടിക്കൊണ്ടുവരിക ചെയ്യുന്നത്. ഈ സമയത്ത് കുറേ പാരൻസൊക്കെ അവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ടീച്ചേഴ്സിന് പോകാനുള്ള കാറുകളും അങ്ങനെ ഫുള്ള് തിരക്കായിരിക്കും ഈ സമയത്ത്. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും 2:30 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ചില ദിവസങ്ങളിൽ അവർ കിടന്നുറങ്ങും, ചില ദിവസങ്ങളിൽ ഉറങ്ങുമൊന്നുമില്ല. ഞാനും ചില ദിവസങ്ങളിൽ മാത്രമൊന്ന് കിടക്കും, അല്ലാത്ത ദിവസങ്ങളിൽ പണിയുണ്ടെങ്കിൽ പിന്നെ കിടക്കുമൊന്നുമില്ല. കാരണം നമ്മൾ തുണി മടക്കി വെക്കാനും പിന്നെ ബാക്കി ക്ലീനിങ്ങും പരിപാടികളും അങ്ങനത്തെ ജോലികളൊക്കെ ആ സമയത്താണല്ലോ ചെയ്യുക. പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ച പാത്രങ്ങളും എല്ലാം കഴുകുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ തന്നെ അതൊന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ള ഈ സമയത്താണ് അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ കുട്ടികൾ രണ്ടാളും വരുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആകുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും അവർ അഴിച്ചു കളയുകയും ചെയ്യും. ഞാൻ ക്യാമറ പിടിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അവന്. അപ്പോൾ കാർന്ന് ഫുൾ സംസാരമായിട്ട് അന്നത്തെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ രണ്ടാളും മാറി മാറി പറയും, വീട്ടിലെത്തുന്നത് വരെ പറയും. ഇന്നിപ്പം ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. പിന്നെ ബാക്കിയുള്ള കഥ വീട്ടിലെത്തിയിട്ടും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അവരെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ തുണി കുറച്ച് മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ മടക്കി. ഡെയിലി നമ്മൾ വാഷ് ചെയ്യണമെങ്കിൽ കുറച്ച് തുണി മടക്കാനൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തുണി മടക്കലൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് അകത്തൊക്കെ ഒന്ന് വാക്വം ചെയ്യണം. വാക്വം ക്ലീനർ യൂസ് ചെയ്തിട്ടാണ് മിക്കവാറും ദിവസം ഞാൻ ചെയ്യുന്നത്. കാരണം അങ്ങനെയാകുമ്പോൾ പൊടി പറക്കൂലല്ലോ. മറ്റേത് നമ്മൾ അടിച്ച് വരുമ്പം പൊടി എങ്ങനെയായാലും പറക്കും, മുടിയും അല്ലാത്ത പൊടികളൊക്കെ പറക്കും. വാക്വം ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ മുറ്റുണ്ട്. അത് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നത്. അതും ഡെയിലി ഒന്നും ക്ലീൻ ചെയ്യൂല, 1-2 അങ്ങനെ, അല്ലെങ്കിൽ പൊടി നല്ലോണം പൊടി ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് ക്ലീൻ ചെയ്യുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യണം. അപ്പോൾ തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ഒന്നും ക്ലീനിങ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് തേഴ്സ്ഡേ എന്തായാലും ക്ലീൻ ചെയ്യും. അപ്പോൾ ക്ലീനിങ് ബാക്കിലും ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ ഒരു കല്യാണത്തിനും പോകാനുണ്ട്. ഒരു ഒമാനീൻ്റെ കല്യാണമാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കല്യാണത്തിനും പോകാനുണ്ട്. അപ്പോൾ അവനാണ് അതിൻ്റെ വേസ്റ്റൊക്കെ പുറത്ത് കൊണ്ടുവിടുന്നത്. കാരണം അവൻ ഈ സമയത്തൊക്കെ ഫുൾ ബിസി ആയിരിക്കും, കളി പുറത്ത് തന്നെ ഉണ്ടാവുക, ഉള്ളിലൊന്നും ഇരിക്കില്ല. മനു ആണെങ്കിൽ പഠിക്കുകയാണ്, കാരണം 9th അവന് ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ അവൻ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ പുറത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പോയതാണ്. പിന്നെ അതിനിടയിൽ എൻ്റെ ചേച്ചി വന്നു കേട്ടോ, രാജേട്ടൻ്റെ സിസ്റ്റർ. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണത്തിന് പോകുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ചേച്ചി വന്ന്, മോൻ്റെ ഫേവറേറ്റ് ആളാണ്, അപ്പോൾ ചേച്ചി വന്നപ്പോൾ മുതൽ ഫുൾ ഹാപ്പിയിലാണ്. കൂടെ തന്നെ നടന്ന് ചായയൊക്കെ കുടിക്കുമ്പോൾ ഇങ്ങനെ കൂടെ തന്നെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്യാണത്തിന് പോയി. കല്യാണത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം അവർ അതൊന്നും അലൗ ചെയ്യുന്നില്ല. കാരണം അവർ ലേഡീസിന് മാത്രമുള്ള ഫംഗ്ഷനാണ്. കാരണം അവർ കുറേ ഡാൻസും പ്രോഗ്രാമും ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുക. 10-12 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. അത് കഴിഞ്ഞ് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പെണ്ണിനെ ചെക്കൻ വന്നിട്ട് കൊണ്ടുപോവുക ചെയ്യുക. നിക്കാഹൊക്കെ മുന്നേ കഴിഞ്ഞതാണ് കേട്ടോ ഇത്. ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണ് കൊണ്ടുപോകുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അതിന് മുന്നേ അവിടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ലേഡീസ് മാത്രമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. പിന്നെ ഇതൊരു 5 സ്റ്റാർ ഹോട്ടലിലാണ്, നല്ല ഗ്രാൻഡ് ഫുഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. 10-12 മണി വരെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ സെൽഫിയൊക്കെ എടുത്ത് അവിടുന്ന്. കാരണം ഇന്ത്യൻസ് ആയിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ ഒമാനീസ് അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് 11 മണിയൊക്കെ 11:30 ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. ഇതാണ് റാഡിസൺ ബ്ലൂ എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു. അപ്പോൾ തിരിച്ച് വരാൻ നേരത്ത് ജസ്റ്റ് ഞാൻ ഹോട്ടലിൻ്റെ ഒരു പിക്ചർ എടുത്താണ്. അപ്പോൾ 11:30 ആയപ്പോഴത്തേക്കും അവർ പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ആ സമയത്താണ് പോയത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കുറേ നേരമായി, ഒരു 10-17 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.